മുരളിയണ്ണ ഇവിടെ. നീ എന്തിനാ ഇവിടെ വന്നത്? അത് ഞാൻ മുരളിയണ്ണോട് പറഞ്ഞോളാം. മുരളിയേട്ടൻ എന്റെ ഭർത്താവാ, അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടും ആവാം. ഭർത്താവിനോട് ചോദിക്കേണ്ടത് ഭാര്യയോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നിനക്ക് മുരളിയേട്ടനോട് എന്താ ചോദിക്കാനുള്ളത്? അത് ഞാൻ മുരളിയണ്ണോട് നേരിട്ട് ചോദിച്ചോളാം. മുരളിയേട്ടനോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിനക്ക് നിന്റെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ട്, പക്ഷെ അതിൽ യാതൊരു കാര്യവുമില്ല. നെടുമ്പുറയ്ക്കൽ വീട്ടിൽ നിന്റെ സേവനം അവസാനിച്ചതാണ്. ഇനി നിനക്കിവിടെ യാതൊരു അവകാശവും ഇല്ല. അവകാശങ്ങളൊക്കെ എങ്ങനെയാ കൈമാറിയെന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട്. എന്റെ ഊഹം തെറ്റാൻ വഴിയില്ല. രാഹുലിനെ അറിയാമെങ്കിലും രാഹുലിന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയും അറിയാൻ വൈകിപ്പോയി. നിനക്ക് വല്ല ഭ്രാന്തമുണ്ടോ? ഓരോ പിച്ചിമ്പയും പറഞ്ഞ് നീ എന്തിനു ഇവിടെ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നേ? നിനക്ക് കാശിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ പറ. വല്ല 10,000 or 10,000 തരാം. എനിക്കും എന്റെ രാഹുലിനെ അവകാശപ്പെട്ടെടുത്ത് കയറി നിന്നിട്ട് എനിക്ക് ഭിക്ഷ വെച്ച് നീട്ടുന്നു. എന്ത് പറഞ്ഞേടി? ഇത് നിനക്കും രാഹുലിനെ അവകാശപ്പെട്ടതാണെന്നോ? ഇത് മാത്രമല്ല, ഈ നെടുമ്പുരക്കിൽ മാത്രമല്ല, വേറെയും കുറെ വസ്തുക്കളുണ്ട്, ശാരദാസ് ഉണ്ട്. ഇതൊക്കെ എനിക്കും രാഹുലിനും കൂടി അവകാശപ്പെട്ടത് തന്നെയാ. അതിലേറിയ പങ്കും രാഹുലിനുള്ളതാ. ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു? എങ്ങനെ നിങ്ങളുടെ കൈവശം വന്ന് ചേർന്നു? അതൊക്കെ ചത്തുപോയി നിന്റെ ഭർത്താവിനോട് ചോദിക്കണം. അവനാണ് ഇതിനൊക്കെ മറുപടി തരേണ്ടത്. അല്ലാതെ ഞാനും മുരളിയേട്ടനൊന്നും അല്ല. നിങ്ങൾ തന്നെ മറുപടി പറയണം. നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. നീ എന്താടി ഭീഷണിപ്പെടുത്തുന്നു? സത്യം എങ്ങനെ എത്ര കാലം മൂടി വെച്ചാലും അത് ഒരു നാൾ പുറത്തു വരും. അത് മറക്കരുത്. വല്യച്ഛനും സുധീഷനും വൈശാഖനും അപ്പുറത്ത് കൗശലക്കാരായ കൊലയാളികൾ വേറെയും ഉണ്ട്. അവരാണ് രാഹുലിന്റെ ജീവൻ എടുത്തത്. അതെനിക്ക് ബോധ്യമായി. എനിക്ക് സംശയം നിങ്ങളുടെ ഭർത്താവ് മുരളിയാണ്. അനാവശ്യം പറയുന്നോടി, അടിച്ചു നിന്റെ അണപ്പല് തെറിപ്പിക്കും ഞാൻ. അയാളെ മാത്രമല്ല എനിക്ക് സംശയം, നിങ്ങളെ ഞാൻ സംശയിക്കുന്നുണ്ട്. എടി, വെറുതെ ഇരിക്കുന്ന ആളുകളെ കൊലപാതകി ആക്കുന്നേ? അപ്പൊ നിനക്ക് മുഴുത്ത ഭ്രാന്ത് തന്നെയാ? തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ നീ വിവരം അറിയും. ഞാനും മുരളിയേട്ടനും കൂടെയാണ് രാഹുലിനെ കൊന്നതിന്. എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? തെളിവുകളൊക്കെ ഞാൻ ശേഖരിക്കുന്നുണ്ട്. ആ തെളിവുകളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ശക്തമായ തെളിവോട് തന്നെ നിങ്ങളെ ഭാര്യയും ഭർത്താവിനെയും ഞാൻ ജയിലഴി എണ്ണിക്കും. ആയിക്കോട്ടെ, അങ്ങനെ നിനക്ക് ഞങ്ങളെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ നീ അത് ചെയ്തോ. നിന്റെ മിടുക്കൊന്ന് കാണണമല്ലോ. കാണാ, കൊലപാതകത്തിനുള്ള പരമാവധി ശിക്ഷ ഏറ്റുവാങ്ങാൻ നിങ്ങൾ കാത്തിരുന്നു. ഇറങ്ങിപ്പോടി. ഞാനിപ്പോ പോവും, പക്ഷെ അധികം വൈകാതെ തന്നെ ഞാൻ മടങ്ങി വരും. അന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് നിങ്ങളായിരിക്കും. ഹലോ സർ. ലക്ഷ്മി തിരക്കിലാണോ? തിരക്കുണ്ട് സാറില്ല. സാർ പറഞ്ഞു. ലക്ഷ്മി എനിക്കൊന്ന് കാണണം, അർജന്റ് മാറ്റർ ആണ്. എന്താ സാർ കാര്യം? അത് നേരിട്ട് പറയാം. ഞാനും സാറിനൊന്ന് കാണണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. മുരളിയേട്ടനെ കുറിച്ച്? എനിക്കും മുരളിയെ കുറിച്ച് തന്നെ സംസാരിക്കാനുള്ളത്. അയാളെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. ലക്ഷ്മിക്ക് ഉടനെ ഓഫീസിലെത്താനാകുമോ? വരാം സാർ. തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട, പ്രവിത പോലും. ശരി സാർ, ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ എത്താം. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ അർജന്റ് മാറ്റർ? മുരളി അന്വേഷിച്ചിട്ട് ഒരു വിവരം കിട്ടുന്നില്ലല്ലോ ലക്ഷ്മി. ഞാനും എന്റേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് സാർ, പക്ഷേ ഒരു ഹിന്റ് പോലും കിട്ടിയില്ല. എന്തോ അർജന്റ് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ മുരളിയും രാഹുലും തമ്മിൽ എങ്ങനെയായിരുന്നു? നല്ല അടുപ്പത്തിലായിരുന്നു. സ്വന്തം മോനെ പോലെയാ മുരളിയേട്ടൻ രാഹുലിനെ കണ്ടിരുന്നത്. രാഹുലിനും തിരികെ അങ്ങനെ തന്നെയായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ എന്നതിലുപരി സ്നേഹവും ബഹുമാനവും രാഹുലും മുരളിയേട്ടന് കൊടുത്തിരുന്നു. ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും
അത് സങ്കടമായാലും സന്തോഷമായാലും രാഹുൽ ഏട്ടനുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. എന്തിനും ഏട്ടന്റെ അഭിപ്രായം ചോദിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. അതൊരു മര്യാദയാണെന്നാ രാഹുൽ പറയാറ്. ഒപ്പീനിയൻ ചോദിച്ചാലും പലപ്പോഴും രാഹുൽ രാഹുലിന്റെ തീരുമാനം തന്നെയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അതിൽ മുരളിയേട്ടൻ ഒരിക്കൽ പോലും പരിഭവിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിരുന്ന മുരളിയേട്ടനല്ല ഇപ്പോഴത്തെ മുരളിയേട്ടൻ. ആളാകെ മാറിപ്പോയി. നെടുമുരയ്ക്കലും ശാരദാസും മുരളിയേട്ടന് സ്വന്തമാണെന്ന് അറിഞ്ഞത് മുതൽ മുരളിയേട്ടനിലുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. രാഹുൽ ഒരിക്കലും അതൊന്നും മുരളിയേട്ടനെയും പ്രവിദേശിയുടെയും പേരിൽ എഴുതി കൊടുക്കാൻ സാധ്യതയില്ല. പിന്നീട് എങ്ങനെ ആ സ്വത്തുക്കൾ അവർക്ക് കിട്ടി? സംശയമുണ്ട് സർ. അത് മാത്രമല്ല, വേറെയും ചില ഡൗട്ട്സ് എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ അറിഞ്ഞു, മറ്റൊരാൾ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് വ്യക്തമല്ല. ഞാനൊന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പറയാം. എന്തായാലും മുരളിയേട്ടൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അതുറപ്പാ. ലക്ഷ്മി പറഞ്ഞ ശരിയാണ്, മുരളി നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരാളല്ല. അയാൾ പലതും അതിവിദഗ്ധമായി ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത വട്ടിൽ നമ്മുടെ മുന്നിൽ മറ്റൊരു അഭിനയം കാഴ്ചവെക്കാണ്. ഈ വീഡിയോ ഫുട്ടേജ് ലക്ഷ്മി ഒന്ന് കണ്ടുനോക്ക്. ഇങ്ങനൊരു വഴക്കും സംഘടന ഉണ്ടായത് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. ലക്ഷ്മി ഓർക്കുന്നുണ്ടോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതായിട്ട്? രാഹുൽ ഇതിനെക്കുറിച്ചൊരു സൂചന പോലും തന്നിട്ടില്ലേ? ഇല്ല സർ. ഒരു കാരണവുമില്ലാതെ മുരളിയും രാഹുലും തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകില്ല. എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ? ലക്ഷ്മിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ഞാൻ ആകെ ഞെട്ടിയിരിക്കുക സർ. മുഖം മുറിഞ്ഞൊരു വാക്ക് പോലും മുരളിയേട്ടൻ ഇന്നുവരെ രാഹുലിനോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചു. എന്തായാലും സംഭവം സത്യമാണോ? ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു വിഷ്വലല്ല. മാന്നാനം പോലീസ് ഒരു റോബറിയുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത് സൂക്ഷിച്ച വിഷ്വലാണിത്. മുരളിയെ കാണാനില്ലെന്ന മെസ്സേജ് എല്ലാ സ്റ്റേഷനിലേക്കും പാസ് ചെയ്ത കൂട്ടത്തിൽ മാന്നാനം പോലീസിനും കിട്ടിയപ്പോഴാണ് അവിടുത്തെ എസ് ഐക്ക് ഇത് ഓർമ്മ വന്നത്. മുരളിയുടെ മുഖം തിരിച്ചറിഞ്ഞ എസ് ഐ ഇത് ഞങ്ങൾക്ക് അയച്ചു തന്നു. ദാറ്റ് മീൻസ് മുരളിയും രാഹുലും തമ്മിലുള്ള ക്ലാഷ് നടന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ല, മാന്നാനം പരിസരത്താണ്. എന്തായാലും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണമെങ്കിൽ മുരളിയെ കിട്ടണം. മുരളി വെൽ പ്ലാൻഡ് ആണ്. അയാൾ കരുതിക്കൂട്ടി മുങ്ങിയിരിക്കുക. കാണാതായ അന്ന് മുതൽ ഇന്ന് വരെ അയാൾ ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് അന്വേഷിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. മുരളിയേട്ടൻ പ്രവിതയെ കോണ്ടാക്ട് ചെയ്യാതിരിക്കോ? ആ വഴിക്കൊരു അന്വേഷണം. പ്രവിത ഞങ്ങളുടെ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ്. അവരുടെ ഫോൺ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഇതുവരെയും മുരളിയുടേതായ ഒരു കോള് പോലും വന്നിട്ടില്ല.
പറയാം മോളെ. എന്നിട്ട് എന്തായി? ഉരുളിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഉരുളിയെ കണ്ടോ നീ? ഇല്ല. നീ എന്താ ലക്ഷ്മി ഒന്നും മിണ്ടാത്തത്? ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? മുരളിയെ കണ്ടു കിട്ടിയോ? ഇല്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിന്നെ എന്തിനാ DYSP ഒളിപ്പിച്ചത്? മുരളിയെ കുറിച്ച് അവർക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അത് ചോദിക്കാനാ വിളിച്ച്. അവനെ കുറിച്ച് എന്ത് കാര്യമാ പോലീസിന് അറിയേണ്ടത്? എന്നോട് എന്തൊക്കെയാ DYSP ചോദിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. മുരളിയുടെ പരിചയക്കാരെ കുറിച്ചും മുരളിയേട്ടൻ പോകാനിടയുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഒരു സാധാരണ അന്വേഷണം, അത്രേ ഉള്ളൂ. ഇതിപ്പോ അവനെ കാണാതായിട്ട് കുറെ ദിവസം ആയില്ലേ? പോലീസ് ഇതുവരെ എന്തെടുക്കുമായിരുന്നു? അവര് അവരുടേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെ പോയി എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാനാവാത്ത വിധം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാ മുരളിയേട്ടൻ നാടുവിട്ടിരിക്കുന്നത്. അതാ പോലീസിന് കുഴപ്പിക്കുന്ന. മൊബൈൽ ഫോൺ പോലും എടുക്കാതെ ബുദ്ധിപരമായിട്ടായിരുന്നല്ലോ മുരളിയുടെ നീക്കം. അവൻ അധികകാലം മുങ്ങി നടക്കാനാവില്ല മോളെ. അവൻ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയെ അവൻ അനുഭവിക്കണം. മുകളിലിരിക്കുന്ന ദൈവവും രാഹുലിന്റെ ആത്മാവും അതൊക്കെ കാണുന്നുണ്ടല്ലോ. പോലീസിന്റെ നമ്മുടെ കണ്ണു വെട്ടിച്ചാലും അവരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ മുരളിക്ക് സാധിക്കില്ല. ആ അതും ശരിയാ, ആത്മാക്കൾക്ക് എല്ലാം കാണാൻ പറ്റും. മുരളിയെ രാഹുലിന്റെ ആത്മാവ് തന്നെ പുറത്ത് കൊണ്ടുവരും ചേച്ചി. മോള് സങ്കടപ്പെടാതെ, അവനെ നൊന്ത് പ്രസവിച്ച ഞാൻ സങ്കടം അടക്കി പിടിച്ച് കഴിയുന്നില്ലേ വിധി? അതനുഭവിച്ചേ മതിയാവോ? അവനെ ഓർത്ത് ദുഃഖിച്ച് കണ്ണീരൊഴുക്കയല്ല വേണ്ടത്. ആ വേദന നിനക്ക് ശക്തിയാവണം. അതാവണം നിന്നെ മുന്നോട്ട് നയിക്കേണ്ടത്. ആരാ മോളേ അത്? ഏതോ പ്രൈവറ്റ് നമ്പർ എഴുതി കാണിക്കുന്നു. ഹലോ, ഇത് ലക്ഷ്മി രാഹുൽ അല്ലേ? അതെ, ഞാൻ ലക്ഷ്മിയുടെ ഒരു വെൽവിഷറാണ്. ഐ എം കോളിംഗ് ഫ്രം AVN ടെക്സ്റ്റൈൽ ഗ്രൂപ്പ്. ഞാൻ ഇതിൻ്റെ MD ആണ്. ഞാനിപ്പോൾ വിളിച്ചത് ഒരു ബിസിനസ് ഡീൽ സംസാരിക്കാനാണ്. ഈയിടെയാണ് ഞാൻ ലക്ഷ്മിയുടെ ഡിസൈൻ ശ്രദ്ധിച്ചത്. എന്നെ അത് വളരെയധികം ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. ആ ഡിസൈനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചു. മാർക്കറ്റിൽ ലക്ഷ്മിയുടെ പ്രൊഡക്റ്റിന് നല്ല മൂവ്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ കമ്പനിക്ക് ലക്ഷ്മിയുടെ കുറച്ച് പ്രൊഡക്ട്സ് വേണമായിരുന്നു. ഞങ്ങളൊരു ബൾക്ക് ഓർഡറാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരാഴ്ചക്കുള്ളിൽ ഡെലിവർ ചെയ്യണമായിരുന്നു. ഇത് ടേക്ക് ഓവർ ചെയ്യാൻ ലക്ഷ്മിക്ക് സാധിക്കോ? ആ ചോദ്യത്തിന് അർത്ഥമില്ലെന്നറിയാം. ലക്ഷ്മിക്ക് സാധിക്കും. ഞാനെന്തായാലും ഓർഡർ ലക്ഷ്മിക്ക് നൽകുകയാണ്. ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് വിളിച്ചു പറയാം. സർ, എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നു. എന്താ മോളെ, ആരാ വിളിച്ചേ? എന്നെ രക്ഷിക്കാൻ ആരോ മുൻകൈ എടുക്കുന്നുണ്ടമ്മേ. അങ്ങനൊരാളെ വിളിച്ചത്? അതാരാ അങ്ങനൊരാള്? AVN ടെക്സ്റ്റൈൽസിൽ നിന്നാ. നമ്മുടെ പ്രൊഡക്റ്റിന് കുറച്ച് ഓർഡർ അയാൾ ഓഫർ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ നല്ലതാ, പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ അത് തീർത്തു കൊടുക്കണം. അവിടെ എനിക്ക് കൺഫ്യൂഷൻ. നീ
വിചാരിച്ചാൽ എല്ലാം നടക്കും മോളെ. ആത്മവിശ്വാസത്തോടെ മോൾ ആ ഓർഡർ ഏറ്റെടുക്കെ നമുക്കത് കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ പറ്റും. കണ്ടോ കണ്ടോ, ഈ പപ്പയാൻ്റി വന്നതിന്റെ ഐശ്വര്യം കണ്ടില്ലേ? ഇനി ഇതുപോലെ ഓർഡറുകളുടെ പേരും മഴയായിരിക്കും. ലക്ഷ്മി മോക്ക് ഇനി നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. പ്രവൃത്തി മുരളിയേട്ടൻ എവിടെ പോയതാ? എനിക്കറിയില്ലെന്ന് എത്ര വട്ടം പറഞ്ഞു ഞാൻ. നിന്റെ മുന്നിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ മുരളിയേട്ടനെ വിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ വിളിച്ചു നോക്ക്. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വിശ്വസിക്കാം, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും വിശ്വസിക്കാം. പക്ഷെ മുരളിയേട്ടൻ എവിടെ പോയതാണെന്ന് പ്രവൃത്തിക്ക് അറിയില്ല എന്ന് പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. രജനി, നീ ഇങ്ങനെ പോലീസുകാരെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദിച്ചോണ്ടിരുന്നാലും എനിക്കറിയാത്ത കാര്യം പറയാൻ പറ്റുമോ? ആ മിക്കവാറും പോലീസ് എത്തും, ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്റെ മുമ്പിൽ കളിക്കുന്ന ഈ നാടകം അവിടെയും കളിക്കണം. മുരളിയേട്ടനായിരിക്കും. വരൂ സർ. പ്രവിധ എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നുന്നു. ഒരു വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ ഒന്നിരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ ഗൃഹനാഥേ. അതെ, ഗൃഹനാഥ എന്ന് വിളിച്ചത് മനഃപൂർവ്വമാണ് കേട്ടോ. അല്ല, പ്രവിധയാണല്ലോ നെടുമ്പുരയ്ക്കൽ വീടും ശാരദാസും ഒക്കെ ഭരിക്കുന്നത്. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? ഇതെന്താടോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോ ഫുൾ മൗനമാണല്ലോ. എന്തുപറ്റി? എന്താ രജനി, രണ്ടുപേർക്കൊരു മിണ്ടാട്ടു വരുമല്ലോ. നിങ്ങളുടെ നിപ്പ് കണ്ടാത്തൊന്നും എന്നെ ഒരു പരിചയമില്ലെന്ന്. ഈ വീട്ടില് കുറെ കാലം ആയില്ലേ നമ്മൾ കള്ളനും പോലീസും കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ചും കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക ഞാനും എന്റെ സഹപ്രവർത്തകരും. കാരണം എന്താണെന്നോ? ആ കാണുന്ന ഫോട്ടോയിലുള്ള ആളുടെ മരണത്തെ സംബന്ധിച്ച കേസ് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. പ്രവൃത്തി ഇരിക്കെ ചോദിക്കട്ടെ ചില കാര്യങ്ങൾ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. അല്ല സാറ് വന്നത്? അത് പറയാം. അല്ല, ഇവിടെ ഇപ്പൊ ആരൊക്കെയാ താമസം? ഞാനും പ്രവിതയുടെയും പിന്നെ മുരളിയേട്ടനും. മുരളിയുണ്ടോ ഇവിടെ? പ്രവിതെ, മുരളിയെ കൂടെ വിളിക്കേ. അയാളും കൂടി അറിയേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.